ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര മനോജ്. കുറേ സുന്ദരികളെ കാണുമ്പോൾ നമുക്ക് അവരെ പോലെ തന്നെ സൗന്ദര്യം കിട്ടാൻ നമ്മൾ കുറിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അതും കുറച്ച് ടെക്നിക്കിലൂടെയാണ് അവർ എന്നും ആ സൗന്ദര്യം കാത്തു പരിപാലിക്കുന്നത്. നമുക്ക് ആ ടെക്നിക്കുകൾ പരിചയപ്പെടുത്താം. അവരുടെ സൗന്ദര്യത്തിൻ്റെ പ്രധാന രഹസ്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും കണ്ണാടി നോക്കിയിട്ടുള്ള കലാപരിപാടികളാണ്. ടെക്നിക്കൽ അറിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് 4 സോഷ്യൽ മീഡിയ ഉണ്ട് കേട്ടോ, അത് എന്നെ ഫോളോ ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഹലോ ആപ്പ്, ടിക്ടോക്ക്, ഇതെന്നെ ഫോളോ ചെയ്യണേ. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് ടെക്നിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ മാ മാ മീ മീ ടെക്നിക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുഖത്തെ പേശികളുണ്ടല്ലോ അവർക്ക് റിലാക്സ്ഡ് ആകും. അപ്പോൾ ആ സമയത്ത് അവർ കണ്ണാടി നോക്കിയിട്ട് ഇത് ഇങ്ങനെ പറയും, മാ മാ മീ മീ എന്ന് മും എന്നൊക്കെ പറഞ്ഞ് അവരൊരു 10 വട്ടം അടുപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പേശികൾക്ക് ഒരു വ്യായാമം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ടെക്നിക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്ക് ഒരു വ്യായാമം കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിലാണ് കാര്യം എന്ന് പറയുന്നത്. അവരുടെ വെള്ളമാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും രഹസ്യം എന്നാണ് അവർ പറയുന്നത്, വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. അതായത് രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളം, നല്ല ഐസ് പോലത്തുള്ള വെള്ളമല്ലേ, അടുത്തുപോലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകും. പിന്നെ അവർ ദിവസവും ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും അവർ കുടിച്ചിരിക്കും. അതാണ് അവരുടെ ആ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ 4-2-4 ടെക്നിക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും 4 മിനിറ്റ് നേരം മുഖം ഏതെങ്കിലും ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കും. പിന്നെ 2 മിനിറ്റ് നേരം ഏതെങ്കിലും ഒരു ഓയിൽ വെച്ച് മസാജ് ചെയ്യും. അതിനുശേഷം 4 മിനിറ്റ് കഴിഞ്ഞത് ഐസ് ക്യൂബ് കൊണ്ട് മുഖം ഒന്ന് വട്ടത്തിൽ തിരുമ്മും. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ ടവൽ കൊണ്ട് മുഖം ഒന്ന് വൃത്തിയായി തുടയ്ക്കും. ഇതിൻ്റെ ഏതെങ്കിലും അനുയോജ്യമായ മോയ്സ്ചറൈസർ പുരട്ടും. ഇനി റോസ് വാട്ടർ തണുപ്പിച്ച് അത് ഐസ് ക്യൂബുകളാക്കുന്ന ഒരു രീതിയും അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അവർ മുഖം ഒന്ന് തിരുമ്പും. അതാണ് 4-2-4 ടെക്നിക്ക്. നാലാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഉറക്കം നിർബന്ധമായിരിക്കും. ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ അവർ ഉറങ്ങും. കഴിയുമെങ്കിൽ അവർ ഉച്ചുറക്കത്തിന് സമയം നീട്ടിവെക്കും. എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്തിനാണ് അവർ ഉറങ്ങുന്നതും അതുപോലെ ഉണരുന്നതും. അപ്പോൾ ഇതുമൂലം നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം. ഇനി അഞ്ചാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ആവശ്യത്തിന് മാറ്റാം. അതായത് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പുറത്തേക്ക് പോകൂലേ, അതായത് കടയിലേക്കോ തൊട്ടടുത്ത വീട്ടിലേക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ മേക്കപ്പ് ഒന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ പോകും. വല്ല അത്യാവശ്യ പാർട്ടികൾ അല്ലെങ്കിൽ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ അവർ മേക്കപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും അവരുടെ മേക്കപ്പ് ചെയ്യാത്തതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ആ മുഖസൗന്ദര്യം വെച്ച് അവരെ നഷ്ടപ്പെടുത്താറില്ല എന്നാണ് പറയുന്നത്. ആറാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ശരീരം മുഴുവൻ. അതായത് അവർ ശരിക്കും മുഖത്തിന് മാത്രമല്ല കേട്ടോ അവർ പ്രാധാന്യം നൽകുന്നത്, അവരുടെ ശരീരത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് കാൽവിരലുകൾ, കൈവിരലുകൾ, അവരുടെ മോയ്സ്ചറൈസിങ്, അതുപോലെ മസാജിങ് ക്ലെൻസിങ്, ഇവരതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രഹസ്യം എന്തായാലും ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ചെയ്യുന്നതേ ഉള്ളൂ, കുറച്ച് ഒന്ന് അതായത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യത്തിനും നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.